നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പയും ഏർലിംഗ് ഹാലൻഡും ഒക്കെ റയൽ മാഡ്രിഡിലേക്ക് എത്തിയാലും റയലിൽ കരീം ബെൻസീമയ്ക്കുള്ള പ്രാധാന്യം ഒട്ടും കുറയില്ല എന്ന് തുറന്നു പറയുന്നു കാർലോ ആൻചെലോട്ടി. നമുക്കറിയാം നിലവിൽ പി എസ് ജിയുമായിട്ടുള്ള കിലിയൻ എംബാപ്പയുടെ കോൺട്രാക്ട് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് എക്സ്പയർ ആവുകയാണ്. ആ സമയത്ത് ഫ്രീ ഏജൻ്റായിട്ട് താരത്തെ സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റയൽ മാഡ്രിഡ് ഉള്ളത്. അതുപോലെ തന്നെ അവസരം ലഭിക്കുകയാണെങ്കിൽ ഏർലിംഗ് ഹാലൻഡിനെയും ടീമിലേക്ക് എത്തിക്കാനായിട്ട് അവർ കാത്തിരിക്കുന്നു എന്ന വാർത്തകളുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് നിലവിൽ മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ട് പോകുന്ന കരീം ബെൻസീമയ്ക്ക് ഈ യുവതാരങ്ങളുടെ വരവോടുകൂടി റയൽ മാഡ്രിഡിൽ പ്രാധാന്യം കുറയുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. നിലവിൽ കരീം ബെൻസീമ ഫോമിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സമയം എന്ന് പോലും പറയാൻ പറ്റുന്നൊരു ഘട്ടത്തിലാണ് അദ്ദേഹം ഉള്ളതെന്ന് മാത്രമല്ല വരുന്ന ബാലൻഡിയോർ അദ്ദേഹത്തിനായേക്കും എന്ന് പോലും പലരും ഇപ്പോൾ വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ യുവ സൂപ്പർ താരങ്ങൾ ടീമിലേക്ക് എത്തിയാൽ ബെൻസീമയുടെ സ്ഥാനം പോകുമോ? ഇല്ലേ, ഇല്ല എന്നാണ് കാർലോ ആൻചെലോട്ടി പറയുന്നത്. ആൻചെലോട്ടിയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, ഇവിടെ കരീമിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രായം വർദ്ധിക്കുന്തോറും ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് ആരാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. ടീമിൻ്റെ ഭാവിയിലേക്കുള്ള പ്രധാന താരങ്ങളിൽ ഒരാളായി തന്നെയാണ് കരീമിനെ ഞങ്ങളിപ്പോഴും കാണുന്നത്. വിതൗട്ട് ഡൗട്ട് ഹൂ എവർ ഈസ് വിത്ത് ഹിം, അദ്ദേഹത്തിൻ്റെ കൂടെ ആര് കളിച്ചാലും കരീം ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കാർലോ ആൻചെലോട്ടി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ആൻചെലോട്ടി കരീം ബെൻസീമയുടെ കരിയറിൽ ഇപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഇത്രത്തോളം ഡിസിസീവായിട്ട് മാറുന്നു, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണത് എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ ലീഡർഷിപ്പ് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോകാം. വളരെ ലോങ് കരിയറാണ് കരീം ബെൻസീമയ്ക്കുള്ളത്. അദ്ദേഹം കൂടുതൽ വളർന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അതോടൊപ്പം തന്നെ ഇമ്പ്രൂവ്ഡായി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും മികച്ച രൂപത്തിലേക്ക് മാറി. എല്ലായ്പ്പോഴും അദ്ദേഹം മികച്ച താരമാണ്, പക്ഷേ ഇപ്പോൾ അദ്ദേഹം കൂടുതൽ സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് വരുന്നുണ്ട്. കൂടുതൽ ഡിസിസീവാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ കൂടുതൽ ഒരു ലീഡറുടെ രൂപത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ആൻചെലോട്ടി പറഞ്ഞു വെക്കുന്നു. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.